വെൽക്കം ടു വിജുസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ. കോവയ്ക്ക അങ്ങനെ നല്ല ഫ്രൈ ചെയ്തെടുത്ത് ഉപ്പേരി പോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന് കോവയ്ക്ക പിഞ്ച് കോവയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ നാലായി മുറിച്ച് മുറിച്ച് ഇടണം. അതിലേക്ക് കുറച്ച് ചിലതൊക്കെ പഴുത്തതുണ്ടാകും, എന്നാലും കുഴപ്പമില്ല. മൂക്കാത്ത കോവയ്ക്കാണ് നല്ല ടേസ്റ്റ്. നാലായി മുറിക്കുക, അങ്ങനെയല്ല. ഇത് അര കിലോ കോവയ്ക്കയാണ്. കോവയ്ക്ക നാലായി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് കൂടെ ഒരു സവാള നീളത്തിൽ നുറുക്കിയത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നന്നായി കൈകൊണ്ട് പെശഞ്ഞ് വയ്ക്കുക. അപ്പോൾ വേഗം ഫ്രൈ ആവും. പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് കടുക്, ജീരകം അര സ്പൂൺ, കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം കോവയ്ക്ക ഇട്ട് ഉപ്പിട്ട് പിശഞ്ഞത് കൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് നല്ല റോസ്റ്റ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. ഒരുവിധം വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് മഞ്ഞപ്പൊടി അര സ്പൂൺ, മുളക് പൊടി എരിവിന് ആവശ്യമുള്ളത്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇത് അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഒരുവിധം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാവ് ബാജി മസാല ഒരു സ്പൂൺ, അത് നല്ലൊരു മണം കൊടുക്കും ഉപ്പേരിക്ക്. പിന്നെ കുറച്ച് ഗരം മസാല. ഇതിട്ടിട്ട് 2 മിനിറ്റ് ഇളക്കിയ ശേഷം ലാസ്റ്റില് ഒരു അരക്കപ്പ് പൊട്ടിക്കടല പൊടിച്ചതിടുക. അത് നല്ലൊരു ഫ്രൈ കിട്ടും ഉപ്പേരിക്ക്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പൊട്ടിക്കട്ടല പൊടിയിട്ടിട്ട് 2 മിനിറ്റ് നന്നായി ഇളക്കുക. ഇത് നന്നായി മൊരിഞ്ഞ ശേഷം സെർവിങ് ബൗളിലേക്കാക്കി സെർവ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന, എല്ലാവരും ചെയ്യണത് തന്നെയാണ്. പൊട്ടിക്കട്ടല പൊടി ലാസ്റ്റിൽ ഇടണം, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് തൈര് സാധനത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.